നന്നായിട്ടുണ്ട്. ഇതിൽ നമ്മളെ ആ ഉരുൾപൊട്ടലിൻ്റെ എഫക്റ്റ് വരുന്നത് ഇൻ്റർവലിന് തൊട്ട് മുൻപാണ്. ആ ഈ ഉരുൾപൊട്ടലിൻ്റെ എഫക്റ്റ് നമ്മൾ ഇപ്പം വിചാരിച്ചത്ര ആയില്ല. പക്ഷേ ഭഗതത്തിൻ്റെ പെർഫോമൻസ് ഒരു വേൾഡ് ക്ലാസ് ലെവലാണ്, ഒരു ക്ലാസിക് പെർഫോമൻസാണ്. മാനറിസം ഒക്കെ ഇതുണ്ട്. അതായത് മനുഷ്യൻ്റെ മണ്ണിലടിയിലായാൽ ജാതിയൊന്നും ഇല്ല എന്നാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. നന്നായിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ അടിയിൽ പെടുന്ന അതിജീവനത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറച്ചൊരു ഇത്. പക്ഷേ സിനിമ നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, സെക്കൻഡ് ഹാഫ് ഒരു കുഴപ്പമുണ്ടായില്ല. സർവൈവലിൻ്റെ ആ പോർഷൻ ഇച്ചിരി ലാഗായിട്ട് എനിക്കിടയ്ക്ക് തോന്നി പേഴ്സണലി, ബട്ട് ഓവറോൾ നൈസ് ആയിരുന്നു. തീം എൻഡിങ് ഒക്കെ നല്ലൊരു സിമ്പിൾ പ്ലോട്ടാണ്, പക്ഷേ അതിന് വെൽ എക്സിക്യൂട്ടഡ് ആയിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ എ റഹ്മാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് നമ്മളെ ആ ലാസ്റ്റ് വരെ ആ ഫീലിൽ നമ്മൾ ഇരുത്തുന്നുണ്ട്. ഒരു ഇപ്പോഴത്തെ ഇതിൽ ഒരു ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഇതൊന്നുമല്ല, ക്ലാസ്സാണ്. ഫസ്റ്റ് ഫസ്റ്റിൽ നെക്സ്റ്റ് ഇയർ എന്തായാലും അവാർഡിനുള്ള ഒരു ഇതിൻ്റെ അഭിനയം അടിപൊളിയായിരുന്നു, നല്ല ഫഹദിന്റെ അഭിനയൊക്കെ ഒരു രക്ഷയില്ല, നല്ല പടമാണ്. അസല് സിനിമ ഒരു നെഗറ്റീവും പറയാല, വളരെ നല്ല, എന്താ പറയാ, ഭയങ്കര നല്ലൊരു സിനിമ, എന്താ ഒന്നും പറയാല, വളരെ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഫഹദ്, പിന്നെ അമ്മയിട്ട് ആക്ട് ചെയ്ത ലേഡി, അവരൊക്കെ എല്ലാവരും വളരെ, ഇന്ദ്രൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. നല്ല ഫിലിം, നല്ല പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോഴുള്ള അവസ്ഥ, നല്ല രീതിയിൽ ഈവൻ ലൈക്ക് ഫഹദിൻ്റെ പെർഫോമൻസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു പടം, നല്ല പടം, അടിപൊളിയായിട്ട് നല്ല പടമുണ്ട്. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച് അല്ല, നല്ലൊരു പടം ഇരുന്ന് കാണാൻ, എന്തായാലും ഒരു ക്ലോസ്ട്രോഫോബിക് എഫക്റ്റ് ഉണ്ടാകുന്നൊരു പടമാണ്. നൽഫാദ് നന്നായി ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്യുന്നു. ഓക്കെ, നല്ല പടമാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇതിട്ട് തോന്നുന്നു. പടം നല്ലതാണ്, നല്ല ക്ലാസിക് പടമാണ്. ഫാദിൻ്റെ അഭിനയം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നാഷണൽ പാട് പ്രതീക്ഷിക്കാം, സെന്റിമെന്റ്സ് തന്നെ കാണിച്ചിട്ടുണ്ട്. മേക്കിംഗ് പ്രത്യേക രീതിയാണ്, ഇതുവരെ കാണാത്ത തരത്തിലൊരു മൂവിയാണ്. എല്ലാം കൊണ്ടും ലാഗൊന്നുമില്ല. ആഗ് നെഗറ്റീവ് പറഞ്ഞാൽ ഒരു ജാതിയെക്കുറിച്ച് ഒരു മെൻഷനും വരുന്നുണ്ട്, താൻ്റെ ജാതിയെക്കുറിച്ച്, അത് ഒഴിവാക്കാൻ വേണം. പിന്നെ ഫാദറിൻ്റെ ജനറൽ അഭിനയം നോക്കിയാൽ രണ്ട് രീതിയിലാണ്, ഒന്നെങ്കിൽ ആൻറ്റി ഹീറോ ഇല്ലെങ്കിൽ നാടൻ റോ. ഇത് രണ്ടിനും മാത്രം ഫാദർ കുറച്ച് ടൈപ്പ് കാസ്റ്റ് ആവും. പക്ഷേ നല്ല ഡീറ്റെയിൽ ഡെപ്ത് ഇൻ ആക്ടിങ് ആണ്, കണ്ടൻ്റ് ഉള്ള ഫിലിമാണ്. മേക്കിംഗ് പ്രത്യേക രീതിയാണ്, ഇങ്ങനത്തെ മൂവി അധികം കണ്ടിട്ടില്ല. ഫാമിലി പടമാണ്, എല്ലാവരും കാണാം. എ ആർ റഹ്മാൻ്റെ മ്യൂസിക് നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. സർവൈവൽ ത്രില്ലർ എന്ന് പറയും. സിനിമ അടിപൊളിയായിരുന്നു, ഫേസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇപ്പോൾ സ്പോയിലർ എനിക്ക് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഫേസ്റ്റ് ഹാഫ് നമ്മൾക്ക് ഒരു കിട്ടുന്ന ഒരു ഇമ്പ്രഷൻ ഒരു സർവൈവൽ മൂവിയിലോട്ട് പോകുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫ് അതിനകത്ത് കണ്ടിന്യൂ ചെയ്യും, പക്ഷേ അതിൻ്റെ ഒരു പെട്ടെന്നൊരു എല്ലാം കഴിഞ്ഞ പോലെ ഫീൽ വന്നു, പെട്ടെന്ന് എൻഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ സിനിമ കഴിഞ്ഞു ഓൾറെഡി, അപ്പോൾ അതൊരു ഫീൽ കിട്ടി. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നി, പക്ഷെ ബാക്കി എല്ലാതും സ്കോർ, ഡയറക്ഷൻ, അതിൻ്റെ മൊത്തം സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ കിമീറായിരുന്നു. സോ ടോപ്പ് ലെവലായിരുന്നു ശരിക്കും സിനിമ. ആ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ നമ്മളൊക്കെ നല്ലൊരു സ്റ്റോറിയായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ പോയി കണ്ട മൂവിയാണ്, അല്ലെങ്കിൽ അത് കാരണം എ ആർ റഹ്മാൻ്റെ സ്കോറും അതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് നല്ലതാണ്. അപ്പം എനിക്കും ലൈക്ക് സെക്കൻഡ് ഹാഫ് ലൈക്ക് എന്നെ പെട്ടെന്ന് തീർന്നൊരു ഫീലാണ്. ലൈക്ക് ആ ഒരു കൊച്ചിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ ഒരു 5 മിനിറ്റും കൂടെ എക്സ്ട്രാ ചെയ്യുവാണെങ്കിൽ നല്ലതായിട്ട് തോന്നി. പക്ഷെ അത് അല്ലാതെ മൂവി അടിപൊളിയാണ്, ലൈക്ക് നല്ല ഒരു മെസ്സേജും ഒരു സ്റ്റോറിയും കൂടെയുണ്ട്. ഫാമിലി കണക്ഷൻസും നമ്മുടെ നാച്ചുറൽ കലാമിറ്റി നമ്മുടെ നാട്ടിൽ നടക്കുന്നതും, സോ അതുകൊണ്ട് മൂവി നല്ലതായിട്ട് തോന്നി. കാരണം സിനിമ ടെക്നിക്കൽ ക്വാളിറ്റി ഓക്കെ സമ്മതിച്ചു, പക്ഷേ സ്ക്രിപ്റ്റ് വളരെ വീക്കാണ്, ഒരു ബേസിസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഒരു സർവൈവൽ ത്രില്ലർ എന്ന് പറയുമ്പം അത് കാണുന്ന ആളെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യണം, അതെന്നെ എൻഗേജ് ചെയ്യിച്ചില്ല പേഴ്സണലി. കമ്പാരിറ്റീവ്ലി മഹാവീരറാണ് എന്നെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യിച്ചൊരു മൂവി ഇന്നലെ റിലീസായത്.
ടെക്നിക്കൽ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഓക്കെ, കോംപ്രമൈസ് ചെയ്യാതെ ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ വളരെ മികച്ചതാണ് ഈ സിനിമയുടെ. ഫഹദിൻ്റെ പെർഫോമൻസും പറയണ കാണും. ഫഹദാണ് സെൻട്രൽ ക്യാരക്ടർ, ആ ക്യാരക്ടറിലൂടെയാണ് പടം പോകുന്നത്. സോ ഹിസ് പെർഫോമൻസ് വാസ് ഗുഡ്. എനിക്ക് അത്ര വലിയ തിരിച്ചുവരവ് ഫീൽ ചെയ്തില്ല, കാരണം ഒരു നോർമൽ മ്യൂസിക് ഡയറക്ടർ ചെയ്ത മ്യൂസിക് സ്കോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അല്ലാതെ മലയാളത്തിലെ അറവനെ മികച്ച വർക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു ഏതൊരു മ്യൂസിക് ഡയറക്ടറും ചെയ്യുന്ന പോലെയുള്ള ഒരു സൗണ്ട് സ്കോറിംഗ് ബാക്ക്ഗ്രൗണ്ട്. ഫഫയെ പറ്റിയൊന്നും പറയണ്ടല്ലോ, ഫഫ മഹേഷ് നാരായണൻ, ഇവരെ പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കാരണം ദാസേട്ടൻ്റെ പാട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് അതിനെ പറ്റിയല്ല എനിക്ക് പറയാനുള്ളത്. ജ്യോതിഷ് ശങ്കറിനെ പറ്റിയാണ്, ആർട്ട് ഡയറക്ടർ. പുള്ളി പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ പുള്ളിയുടെ മാസ്റ്റർ പീസാണ് മലയൻകുഞ്ഞ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. തിയേറ്ററിലാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും നന്നായിട്ട്. ഒരിക്കലും നിങ്ങൾക്ക് മൊബൈലിലോ ടിവിയിലോ ഇത്രയും നല്ല ക്ലാരിറ്റിയോടുകൂടിയുള്ള ഒരു എക്സ്പീരിയൻസ് മലയൻകുഞ്ഞിന് കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ വരണം, കാണണം. കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ലെവലിലായിരുന്നു. പക്ഷേ അത് അടുത്തൊരു ലെവലിലേക്ക് സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇന്റർനാഷണൽ തലത്തിൽ തന്നെ പോയി. എനിക്ക് തോന്നുന്നു മഹേഷ് നാരായണൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉള്ള പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അദ്ദേഹം എഡിറ്ററായിരുന്നാലും അതുപോലെ തന്നെ സംവിധായകൻ എന്നുള്ള നിലയിലായിരുന്നാലും, ഇപ്പോൾ സിനിമാറ്റോഗ്രാഫറും ഇതിൻ്റെ എഴുത്തുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസ് ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ആ ആർട്ട് വർക്ക് ആയിരുന്നാലും ഈച്ച് ആൻഡ് എവറി വൺ. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഡയലോഗുകൾ തീരെ കുറവാണ്. സത്യം പറഞ്ഞ ഒരു നടനെ ഡയലോഗുകൾ ഇല്ലാതെ അഭിനയിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പാടുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് തന്നെയാണ്. ആ ചലഞ്ച് ബ്രില്യൻ്റ് ആയിട്ട് ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ നടൻ ചെയ്തിട്ടുണ്ട്. ഒരു നമ്മൾ സാധാരണ ഒരു ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ചെന്നിട്ട് ഒരു ഇന്റർനാഷണൽ പടങ്ങളുണ്ട് അതിങ്ങനെ ഇതിങ്ങനെ എന്ന് പറയുമ്പോഴേക്കും മലയാളത്തിൽ നിന്നുള്ള ഒരു സത്യം പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ലെവൽ പടം ആണ് മലയൻകുഞ്ഞ് എന്ന് പറയാം. പിന്നെ എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സംഗീതം കേൾക്കാത്ത ആരുമില്ല. അദ്ദേഹത്തിൻ്റെ സംഗീതം എന്ന് പറഞ്ഞാൽ മ്യൂസിക് എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞ് കേട്ടാൽ നമ്മൾ കൈയടിക്കുന്ന എല്ലാവരുമാണ്. ചെറുപ്പക്കാർ മുതൽ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇതിനകത്ത് സ്കോറിങ് മുന്നോട്ട് ചലിപ്പിച്ചിരിക്കുന്നത് എ ആർ റഹ്മാനാണ്. അത് ബ്രില്യൻ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് സംഭവം. സാധാരണ പാട്ടുകൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ ഒരു സ്കോറിങ് ഈ സിനിമയ്ക്ക് മികവേറുന്നുണ്ട്. പിന്നെ മലയൻകുഞ്ഞിൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന എല്ലാ ക്രൂവിനും ഹാറ്റ്സ് ഓഫ്. ബ്രില്യൻറ്റ് ജോബാണ് തന്നിരിക്കുന്നത്. ഒരു ഉഗ്രൻ പടം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉഗ്രൻ സാധനമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് ഇത് കാണണം. നല്ല സിനിമയാട്ടോ, ഭയങ്കര രസമാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും നല്ലൊരു സിനിമ ആയിരിക്കും എന്ന്, ഓഫ് കോഴ്സ്. പക്ഷേ എന്നാലും ആ മൊത്തം എൻറ്റയർ സെറ്റ് നമ്മുടെ ഒരു ഹോളിവുഡ് ലെവലിലേക്ക് വരെ എത്താവുന്നൊരു ഒരു മൊത്തം ഉണ്ട്. അപ്പോൾ ഐ ഹോപ്പ് അത് ഇനി വൈകാതെ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മറ്റ് പ്രേക്ഷകർ കൂടെ കാണാൻ പറ്റുമെന്ന്. പിന്നെ ഈ ഉരുൾപൊട്ടലിലെ സംഭവം എല്ലാം മൺസൂൺ സീസണിൽ കാണുന്നൊരു സീനായതുകൊണ്ടും നമുക്ക് ഒരു വ്യക്തിഗത രീതിയിൽ ഭയങ്കര കണക്ഷൻ ഫീൽ ചെയ്യും. പക്ഷേ സർവൈവൽ, ഫഹദ് ഫാസിൽ, എൻറ്റയർ സെറ്റ് അടിപൊളിയാണ്. തിയേറ്റർ വാച്ച് ആണ് ഫോർ ഷുവർ. താങ്ക് യു.